അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ഇടുത്തി വീണ പോലെ സൈന്യദേവൻ എന്ന് പറഞ്ഞു. വേറൊരാൾ വന്ന വേഷം ചെയ്തു എന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ജാവ ബൈക്കില് ഒരു 6 അടി പൊക്കമുള്ള സുമുഖനായിട്ടുള്ള വ്യക്തി, നല്ല ഭംഗി കാണാൻ. അത്രയും കാലം എനിക്ക് സൈന്യത്തിൻ്റെ അടുത്തൊരു ദേഷ്യം ഉണ്ടായിരുന്നു, കാരണം എൻ്റെ ഇത്രയും എനിക്ക് ആ വേഷം കിട്ടില്ല. പക്ഷേ ഈ സുമുഖനായ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ എനിക്ക്, കാരണം എന്നേക്കാൾ 100% ഇതിന് അർഹനായിട്ടുള്ള ആളാണ്, ആ വേഷം ചെയ്ത് മാന്ത്രിക വിദ്യ കൊണ്ട് രാജകുമാരനായി മാറിയ തെണ്ടിച്ചെറുക്കന്റെ കഥ, ഒരു മുത്തശ്ശി കഥ പോലെ വിചിത്രം. യാത്രകൾ, ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു. Travel a lot, but once in a while, travel back to your roots. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? എടാ, നിനക്കൊരു പ്രശ്നം ഉണ്ടാ, ഞാൻ ഉണ്ടാവില്ലടാ. ഓർമ്മയുണ്ടോ ഈ മുഖം? അറിയാം, മിന്നൽ പ്രതാപൻ എല്ലാം അറിയാം. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോടെ കുതിരവട്ടമല്ലല്ലോ. ഇപ്പൊ പോണ്ട, ഉറച്ച തീരുമാനമാണോ? വേണ്ട. അപ്പൊ പിന്നെ എന്നാ ചെയ്യാനാടാ? എടുത്തു തട്ടടാ അവനെ. അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവരൊക്കെ കീറിയാൻ അവിടെ ഗംഗെ അടി തെറ്റിയാൽ ആരാ വീഴാത്ത? വെള്ളത്തിൽ പോയെന്ന് വിചാരിച്ച് മിന്നൽ പ്രതാപന്റെ വീര്യമൊന്നും അലിഞ്ഞു പോകത്തില്ലടാ. ഇന്നല്ലാതെ നമ്മുടെ തക്കളി. സാറിനൊക്കെ ആരാ സാറെ പോലീസിലെടുത്തത്? ഓർമ്മയുണ്ടോ ഈ മുഖം? ഒരു 4-5 വയസ്സുള്ള ഒരു കൊച്ച് ഞാൻ വിളിച്ച് മോനിക്ക് വന്നേ. മോൻ ആരെയാ ഇഷ്ടം? മമ്മൂട്ടി അങ്കിളിനെയാണോ മോഹൻലാൽ അങ്കിളിനാണോ? അവൻ ഭയങ്കര അഭിമാനത്തോട് എണിച്ചിട്ടും സുടേഷ് ഗോപിയാ. അങ്ങനെ ഒരു മുൻവിധി വന്നു പോയാൽ പിന്നെ മുടിഞ്ഞു പോകും ഈ നാട്. തന്തയ്ക്ക് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകളുടെ നാട്. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ. എനിക്ക് ഏതവനാണോ ഈ പേരിട്ട് സാറിന്റെ അച്ഛൻ. താങ്ക് യു ആൻഡ് അപ് യുവർ. ഇത്രയും വർഷമായിട്ട് ആ തോക്കെടുക്കാനൊരു പകരക്കാരൻ മലയാള സിനിമയിൽ വന്നിട്ടില്ല. കാക്കിയിട്ടാൽ ആനയ്ക്ക് നെറ്റിപ്പെട്ടം കിട്ടിയ പോലെ ഇത്ര ഭംഗിയായിട്ട് വേറെ ആള് വന്നിട്ടില്ല. തനിക്ക് നോവില്ല, പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ പൊലയാടി മോന്റെ രോമത്തെ തൊട്ടാൽ തനിക്ക് നോവും. മുഹമ്മദ് സർക്കാർ ഇസ് ഇൻഫ്ലാമബിൾ, ഹൈലി ഇൻഫ്ലാമബിൾ. കോടതിയിൽ ഉമിത്തി പോലെ നീർനീറി കിടക്കുന്ന ചാർജ് ഷീറ്റുകളെ നിങ്ങൾ കണ്ടു കാണുകയുള്ളൂ. പ്രളയാഗ്നി പോലെ ദഹിപ്പിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കണം. എവനെയും കെട്ടിയെടുത്തോണ്ട് ചാക്കോച്ചി തന്റെ ഈ ആണ്ടിപ്പറ്റി വരെ വന്നതേ അത് തിരിച്ചു പോകാൻ തന്നെ. തിരിച്ചു പോകാൻ നമ്മൾ ചങ്കറപ്പുള്ളോണ്ട. താൻ ഇപ്പൊ പറഞ്ഞ ഈ ഉമ്മാക്കി ഉണ്ടല്ലോ, ട്രാൻസ്ഫർ മൈ രോമ മൈ ഹെയർ. പുലയാടി മോനെ, ഒരു പറഞ്ഞ കമ്പ്യൂട്ടറിനകത്ത് കോപ്പുണ്ടാക്കി വെച്ച എന്നെ പൊളന്നളയെന്ന് വിചാരിച്ചോടാ. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ, നല്ല തണ്ടല്ലുള്ളവനാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കാണിക്കറാ എങ്കിൽ തന്നെ ഞാൻ തന്തയ്ക്ക് പറഞ്ഞ മോനെ എന്ന് വിളിക്കും. ഓടാ പരമനാളി പട്ടി, പരമനാളി നോയിന്റെ മോനെ. എടാ നിന്റെ തന്ത ആരായാലും, നിന്റെ തന്തയുടെ തന്തയത് കൊമ്പനായാലും പുന്നക്കാടന് പുല്ലടാ. ഇതിന് തക്കവണ്ണമുള്ള അധികാരമൊക്കെ ആരാ അവന് കൊടുത്തത്? നിന്റെ അമ്മയുടെ നായര്, നിന്റെ അമ്മയുടെ നായര്. Hold your breath, the D-Day is coming. I'm game for another game. Be prepared for that. The real hunt begins. Just remember that. ഇവനെന്താടാ ഇങ്ങനെ തന്തയ്ക്ക് പറഞ്ഞത്? സർ തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ട്.